ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ. ജോസഫ് വാഴക്കൻ നേരത്തെ ആന്റണി രാജു തിരുവനന്തപുരത്ത് മനോരമ ന്യൂസിനോട് പറഞ്ഞത് മാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്ന ഇക്കാര്യത്തിൽ നടന്നിരുന്ന ചർച്ചകളുടെ ഒരു തുടർച്ചയാണ്. മാർക്കോഴ കേസിൽ കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് പിന്നിൽ കോൺഗ്രസിലെ മറ്റൊരു മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല അല്ലാത്ത രമേശ് ചെന്നിത്തലയേക്കാൾ മുതിർന്ന ഒരു നേതാവ് ഉണ്ട് എന്ന് ആണ് റിപ്പോർട്ടിലെ പരാമർശം എന്ന് ആന്റണി രാജു പറയുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള LDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസിന്റെ നേതാവ് പറയുന്ന അഭിപ്രായത്തിൽ ഞങ്ങൾ എങ്ങനെ അഭിപ്രായം പറയാം? അല്ല, പക്ഷേ കേരള കോൺഗ്രസിൽ ആയിരുന്ന കാലത്ത് ഈ ആന്റണി രാജു കൂടി അടങ്ങിയ ഒരു സമിതിയാണ് അത് അന്വേഷിച്ചത്. പുറത്തുപോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഏത് നിഗമനവും പറയാം, ഒരു ലൈസൻസും ഇല്ല, എന്തും വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്നൊരു കാര്യമെന്നായിട്ട് ഞങ്ങൾ കൂട്ടുന്നുള്ളൂ. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പുറത്തേക്ക് വരട്ടെ. വിടുമ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഞങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ രീതിയിൽ ഒരു ഗൂഢാലോചന അവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു നിഗമനത്തിലും അവരെത്തിയിട്ടുമില്ല. സ്വാഭാവികമായിട്ട് ഒരു കേസ് വരുമ്പോൾ അതിന്റെ പേരിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകുമില്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. അത് ആദ്യമായിട്ടൊന്നുമല്ല, കേരള രാഷ്ട്രീയത്തിൽ എത്രയോ നേതാക്കന്മാരുടെ പേരിൽ ഇതുപോലെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും മാണി സാറിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം നിരപരാധിയാണ് ഈ കാര്യത്തിൽ എന്നുള്ള റിപ്പോർട്ടാണല്ലോ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് രണ്ടു പ്രാവശ്യം വന്നിട്ടുള്ളത്. അതല്ലാതെ അദ്ദേഹം കുറ്റവാളിയാണെന്നുള്ള റിപ്പോർട്ട് അല്ലല്ലോ വന്നിരിക്കുന്നത്. ആ കേസിന്റെ മെറിറ്റ് സംബന്ധിച്ചല്ല ചോദ്യം, അത് അതുമായി ബന്ധപ്പെട്ട് KM മാണി തന്നെ ഒരു രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് നേരെ ജോവേ എന്ന മനോരമ ന്യൂസിന്റെ പരിപാടിയിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ KM മാണിക്ക് അടക്കം കേസ് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കപ്പെട്ടെന്നാണ്. പക്ഷെ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന വാദം കേരള കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഗൗരവമായി തന്നെ. അത് മാണി അടക്കം ഉന്നയിക്കുന്നുണ്ട്. ആ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും. കാരണം അത് ബാറുകാരോ അസിസ്റ്റുകാര് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ അവരെല്ലാവരും കൂടി യോഗം ചേരുകയും ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസിന് പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ടി വരും. നടത്തിയ ഗൂഢാലോചനയെ കുറിച്ച് എന്നുള്ളത് മറ്റൊരു വാദമാണ്. പക്ഷെ കേരള കോൺഗ്രസ് തന്നെ KM മാണി തന്നെയും ഇപ്പോൾ അന്ന് ആ കേരള കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ അംഗമായിരുന്ന ആന്റണി രാജുവും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയാണ്. ആന്റണി രാജു മാർക്സ് ഞാൻ പറഞ്ഞല്ലേ ഇടതുമുന്നണിയുടെ ഭാഗമല്ലേ, അപ്പൊ അദ്ദേഹത്തിന് കോൺഗ്രസിനല്ലേ ലക്ഷ്യം വെക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ആന്റണി രാജു UDFന്റെ ഭാഗമോ കേരള കോൺഗ്രസിന്റെ ഭാഗമോ ഒന്നും അല്ലല്ലോ. അദ്ദേഹം വേറെ പാർട്ടിയിലും വേറെ മുന്നണിയിലുമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതിന് ഞങ്ങൾ അതിന്റെ ആ വിലയ്ക്ക് ആ മുഖവിലേക്ക് എടുക്കുന്നേ ഇല്ല ഇക്കാര്യത്തിൽ. ശരി, രണ്ടാമത്തെ കാര്യം ആന്റണി രാജു തന്നെയാണ് പറയുന്നതെങ്കിൽ കൂടി അതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നിരുന്നു. NDAയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കേരള കോൺഗ്രസ് എം നടത്തുന്നു എന്നത്, അക്കാര്യത്തിൽ ചില ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. അതിന് ജോസ് കെ മാണിയും BJPയുടെ മുതിർന്ന നേതാക്കൾ അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടന്നിരുന്നു. PC തോമസ് അതിൽ സന്നിഹിതനായിരുന്നു തുടങ്ങിയ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ചരൽക്കുന്ന് ക്യാമ്പിൽ നിന്ന് കൂടി സമാനമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അവരുടെ യോഗം അവരുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് UDFമായി വേർപിരിഞ്ഞു നിൽക്കാനാണ് തീരുമാനം എങ്കിൽ ആ തീരുമാനം പുറത്തു വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ സംസാരിക്കാം. അല്ല, ഈ NDAയുടെ കാര്യത്തിൽ NDAയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമായ തീരുമാനം പറയുന്നില്ലെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്ന കാര്യത്തിലെങ്കിലും തീരുമാനമുണ്ടാകും എന്ന നിലയിലാണ് അവിടെ നിന്ന് ചരൽക്കുന്നിൽ തന്നെ നേതാക്കൾ ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരിക്കലും ഊഹാപോഹങ്ങളുടെ പേരിൽ കോൺഗ്രസിന് പ്രതികരിക്കാനാവില്ല. ആ തീരുമാനം പുറത്തു വരാതെ, കാരണം അവരുടെ ക്യാമ്പ് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവരം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതും ക്യാമ്പിൽ എല്ലാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നേതാക്കൾ വരുന്നുണ്ട്. അവർ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുമെന്ന, ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ നിഗമനത്തിലെത്തി പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപക്വമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ. ശ്രീ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ.